ഇടുക്കിയിൽ നിന്നും പ്രിൻസ് പി ജെയിംസ് കൂടിയുണ്ട്. പ്രിൻസ്, ഇപ്പൊ ഗ്യാപ് റോഡിലടക്കം മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു, ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാനുള്ളത്? പാർവതി, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് നേരിയ കുറവുണ്ടെന്ന് പറയാം. മിക്ക ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത്. കഴിഞ്ഞ രാത്രിയിലും വലിയ തോതിലുള്ള ഒരു മഴ ഹൈറേഞ്ചിലെ വിവിധ മേഖലകൾ പെയ്തില്ല. എന്നാൽ ചില പ്രദേശങ്ങൾ, അടിമാലി, മൂന്നാർ അടക്കമുള്ള മേഖലയിൽ ശക്തമായ മഴ പെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നേരിയ തോതിലുള്ള കുറവ് മിക്ക പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും അതുപോലെയുള്ള അപകടങ്ങളൊന്നും മിക്ക മേഖലകളിലും അനുഭവപ്പെട്ടില്ല. അതും വലിയ ആശ്വാസകരമായ കാര്യമാണ്. എങ്കിലും ജില്ലയിൽ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ തുടരുന്നു. ഗ്യാപ് റോഡിലുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ടൂറിസം ബോട്ടിംഗ് അടക്കമുള്ള ടൂറിസം ആക്ടിവിറ്റികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഖനനം, മണ്ണെടുപ്പ് തുടങ്ങിയുള്ള ജോലികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. എന്തായാലും കനത്ത ഒരു ജാഗ്രതയിലാണ്. മൂന്നാളിൽ അടക്കം കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടാകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ശക്തമായ മുന്നൊരുക്കങ്ങൾ കാര്യങ്ങളിലൊക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി അടക്കമുള്ള ഡാമുകൾ, മൂന്ന് ഹെഡ്വർക്സ് അടക്കമുള്ള ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളിലെ നിലവിലെ ജലനിരപ്പനുസരിച്ച് വരും ദിവസങ്ങളിലൊന്നും ശക്തമായ മഴ പെയ്തെങ്കിൽ പോലും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഒപ്പം മുല്ലപ്പെരിയാറും ഇടുക്കിയും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട്. കല്ലാർകുട്ടിയും അടക്കമുള്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ മുതിരപ്പുഴ ആറിന്റെ തീരങ്ങളിലും പെരിയാർ തീരങ്ങളിലും ഒക്കെ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നു. എന്നായാലും ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ശരി, ഇടുക്കി ഹൈറേഞ്ചിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാണ് പ്രിൻസ് ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ട